മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശ്വേതാ മേനോൻ. നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് കൊണ്ട് തന്നെ ശ്വേതാ മേനോൻ മലയാളികൾക്ക് പ്രിയങ്കരിയാണ്. ശ്വേതാ മേനോന്റെ സിനിമാ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഏറെ ചർച്ചയായതും മലയാളികൾക്ക് പ്രിയപ്പെട്ടതുമാണ്. താരത്തിന്റെ ലോക്ക്ഡൌൺ വിശേഷമാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ ബേക്കിങ്ങും കുക്കിങ്ങുമായി മുന്നോട്ട് പോയെന്നും പിന്നീട് അതെല്ലാവർക്കും മടുത്തു എന്നൊക്കെയാണ് താരം പറയുന്നത്. താരത്തിന്റെ കുട്ടിക്കാലത്തെ പറ്റിയും അച്ഛന്റെ ഓർമ്മകളെപ്പറ്റിയും താരം ഇതിലൂടെ പറയുന്നുണ്ട്. അതിൽ താരം എടുത്തു പറയുന്നത് തന്റെ ആൺ സുഹൃത്തുക്കളെ പറ്റിയാണ്. താരത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിക്കണമെന്നാണ് താരം പറയുന്നത്. താൻ കുറേയേറെ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ അത് ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടാറില്ല എന്നൊക്കെ താരം പറയുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഓർത്ത് ആ അബദ്ധങ്ങൾ കേട്ട് ഞാൻ ചിരിക്കാറുണ്ടെന്നൊക്കെ ശ്വേതാ മേനോൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കുറേ തെറ്റുകൾ ഉണ്ടെങ്കിലും എനിക്കൊന്നും ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, ഒരു റിഗ്രറ്റും ഇല്ല. ആ തെറ്റുകൾക്കൊപ്പം ചില നല്ല കാര്യങ്ങൾ കൂടി നടന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതിന്റെ നന്മയ്ക്കും വേണ്ടി നടന്നതാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് താൻ പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് ഞാൻ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ജനിച്ചപ്പോഴേ എനിക്കുള്ളതല്ല. ഞാൻ തനിയെ ഉണ്ടാക്കി എടുത്ത കാര്യങ്ങൾ ാണിതൊക്കെ. എന്റെ ആത്മീയ ഗുരു ഉണ്ടാക്കി തന്നതാണ് ഈ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ കഴിയുമെന്നും താരം ഇതിലൂടെ പറയുന്നുണ്ട്. താരത്തിന്റെ സുഹൃത്തുക്കളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരു കുസൃതിക്കാരിയാണ്. എന്റെ ആൺ സുഹൃത്തുക്കൾക്കിടയിൽ ഡബിൾ മീനിങ് വരുന്ന തരത്തിൽ സംസാരിക്കാറുണ്ട്. കുസൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിയുള്ള സ്വഭാവമാണ് തന്റേത്. ഹൃദയത്തിൽ ഞാനൊരു മനുഷ്യനാണ്. എന്നെ കുറിച്ച് അറിയണമെങ്കിൽ സുഹൃത്തുക്കളോട് തന്നെ ചോദിക്കേണ്ടി വരും. അവരടുത്താണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുള്ളത്. അവരാണ് ഞാനൊന്ന് തുമ്മിയാൽ പോലും അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ദേഷ്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അത്ര അടുപ്പമാണ് ഞാനും സുഹൃത്തുക്കളും തമ്മിൽ, അതും ആൺ സുഹൃത്തുക്കൾ തന്നെ. അങ്ങനെ ഒരു പെൺ ആൺ വേർപിരിവോളം ഞാൻ ആർക്കും വച്ചിട്ടില്ല. അങ്ങനെ എല്ലാ ബന്ധവുമായാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവരെ ഒന്നും കാണാൻ സാധിക്കാത്തത് ഈ ലോക്ക്ഡൌൺ കാലത്ത് ഒരു വിഷമം തന്നെയാണ്. പിതാവ് നഷ്ടപ്പെട്ട ഓർമ്മയും ഇതിലൂടെ താരം പങ്കുവെക്കുന്നുണ്ട്. ശ്വേത ആദ്യം പറയുന്നത് ഏപ്രിൽ മാസം വരെ എല്ലാം നല്ല രസമായിരുന്നു എന്നും പിന്നെ പാചക പരീക്ഷണങ്ങളും ബേക്കിങ്ങും ഒക്കെ കൂടിയപ്പോഴേക്കും എല്ലാവരും കുറ്റം കണ്ടുപിടിച്ചു തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ശ്രീക്ക് കണ്ടുകൂടാ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഉപ്പ് കൂടി മുളക് കൂടി എന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.